എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാലണ്ടർ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വേറൊരു രീതിയിൽ ഒരു ആൻറ്റീക്ക് ലുക്ക് കൊടുക്കുന്ന ഒരു കാലണ്ടർ ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് അതിന് മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബോട്ടിലിന് പുറത്ത് ഒട്ടിച്ചിട്ട് ഇതുപോലെ ടിഷ്യൂ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽ മൊത്തമായിട്ട് ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ട് ഞാനിപ്പം അത് ഉണങ്ങാൻ വയ്ക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പണിയെടുക്കാം. നെക്സ്റ്റ് പണി എന്ന് വെച്ചാൽ, അതായത് പോലെ ഞാനൊരു കാലണ്ടർ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ആണ് എടുത്തത്. എടുക്കുക, എല്ലാ മാസവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ 3 മാസം ബോട്ടിലിൻ്റെ ഫസ്റ്റ് സൈഡിൽ, പിന്നത്തെ 3 മാസം നെക്സ്റ്റ് സൈഡിൽ, അങ്ങനെയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് സൺഫ്ലവർ സീഡ്സിൻ്റെ തോട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പിസ്താ തോട് വേണമെങ്കിൽ എടുക്കാം. ഇനി ഞാൻ ഈ ഒരു ഗ്യാപ്പില്ലേ, നമ്മൾ 2 മാസത്തിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ ഒരു തോട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം പരിപ്പ് ഇതിവിടെ ഓറഞ്ച് കളറാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടാണ് ഉള്ളത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ആ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. വലിപ്പമുള്ളത് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഈ ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലെ ഭാഗത്ത് ഒരു ഫ്ലവർ ഡിസൈൻ പോലെയാണ് ഈ പരിപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. Thank you.
ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഉണങ്ങട്ടെ. അല്ലെങ്കിൽ ഇനി ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇനി എന്തെങ്കിലും പണിയെടുക്കാൻ നിന്നാൽ ഇതൊക്കെ ഇളകി പോവും. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിന് ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഞാൻ ഗോൾഡ് കളറ് വെച്ചിട്ട്, നിങ്ങൾക്ക് ഗോൾഡിന് പകരം വേണമെങ്കിൽ ബ്രോൺസ് സിൽവർ ഒക്കെ എടുക്കാം, പക്ഷെ ഗോൾഡ് ആകുമ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഗോൾഡ് ജസ്റ്റ് ഒന്ന് വിരലിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഒന്ന് ആ ഒരു ഇങ്ങനെ ബോട്ടിലിൻ്റെ മേലെ കൂടെ ഒന്ന് നമ്മൾ വിരൽ ഓടിക്കുമ്പം കുറച്ച് ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ആയിട്ട് വരും. അപ്പം അതാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ബോട്ടിൽ, ആൻറ്റിക് ബോട്ടിൽ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലുള്ള സിമ്പിൾ റീയൂസ് ഐഡിയാസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ അപ്ലോഡ് ടൈം ചേഞ്ച് ചെയ്യണം എന്ന സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. 10 മണി ആക്കാനാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി മുതൽ 10 മണിക്കാണ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വെനസ്ഡേ ആണ്. വെനസ്ഡേ രാവിലെ 10 മണിക്കാണ് നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി വെനസ്ഡേ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.